നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിന്റെ വിഡ്ഢിത്തരം കാരണം നമ്മുടെ രണ്ടുപേരുടെ ജീവൻ ഇപ്പൊ നഷ്ടപ്പെടുവായിരുന്നു. ഇപ്പൊ മനസ്സിലായോ? ബസ് ഉപേക്ഷിച്ച് വന്നതിന്റെ ഫലം ഒന്നുമില്ലല്ലോ. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തതല്ലേ, സമയത്ത് കയറെടുത്തതെന്ന് എന്നിട്ട് നന്ദി പറയുന്നതിന് പകരം എനി വേ സാർ, എനിക്ക് എന്നെ സൂക്ഷിക്കാൻ അറിയാം, ഇനി എന്റെ പുറകെ വരണ്ട. നീ എന്താ വിചാരിച്ചിരിക്കുന്നത് നിന്നെ കുറിച്ച്? എന്താ വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് നിന്റെ പുറകെ വരാനുള്ള ആഗ്രഹമൊന്നുമില്ല. ഇപ്പൊ ഞാൻ വന്നത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ, മനസ്സിലായോ? പിന്നെ ഒരു കാര്യം കൂടി, എനിക്കറിയാം നീ രജത്തിനെ രക്ഷിക്കാനാ പോകുന്നത്. രജത്, അവൻ തീർച്ചയായും അമ്മന്റെ സുഹൃത്തായിരിക്കും. അന്ന് അമ്മനോടൊപ്പം ഉണ്ടായിരുന്നു. നീരജ് രജത്തിനെ എന്നെ ട്രാക്ക് ചെയ്യുന്നത് അമ്മനെയല്ല. അതിനർത്ഥം നീരജിന് എന്നെ അമ്മയുടെയും അമ്മന്റെയും അടുത്ത് എത്തിക്കാൻ സാധിക്കും. പ്ലീസ് എന്നെ ഒപ്പം കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഞാൻ ഈ കെട്ടഴിച്ചുവിടും. പിന്നെ എന്റെ മരണത്തിന്റെ ഉത്തരവാദി നീ ആകും. നിന്റെ ഈ ഭീഷണിപ്പെടുത്തലിൽ പേടിക്കുന്നവനൊന്നും അല്ല ഞാൻ, മനസ്സിലായോ? നിനക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യും. എന്താണ് നിനക്ക് ഭ്രാന്താണോ പെണ്ണാൻ? ഭ്രാന്ത് നിനക്ക എന്തിനാ എന്റെ പുറകെ വന്നത്? ഞാൻ ജീവിക്കോ മരിക്കോ ചേട്ടൻ. നീരജ്, ഐ എം സോറി, ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി. പ്ലീസ് എന്നെയും നിന്റെ ഒപ്പം കൊണ്ടുപോവോ. നീരജ്, എന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി. ഇന്ന് നീ ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് ക്രിമിനലിനെ രക്ഷിക്കാൻ പറ്റില്ല, റൈറ്റ്? എന്തിനാ നീ ഇങ്ങനെ അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഐ മീൻ, ഐ എം ഷുവർ അതിന്റെ ബോയ്ഫ്രണ്ട് ഒന്നും അല്ലല്ലോ. സ്നേഹിക്കുന്ന പെൺകുട്ടിയായിട്ട് തോന്നുന്നു എനിക്ക്. വാട്ട്? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. നിനക്ക് അവൻ ആരായിട്ടാ തോന്നുന്നത്? സഹോദരൻ? സഹോദരനെ പോലെയല്ലേ? മിണ്ടാതിരിക്കവിടെ. നിനക്ക് എന്നോട് ചോദ്യം ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല, കാരണം നിനക്ക് ഇനി സത്യങ്ങളൊന്നും അറിയാനില്ല. സോ നോ പോയിന്റ് ഇൻ ആസ്കിംഗ്. ഒരുപാടായി. നീ എന്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കണമെന്നില്ലല്ലോ. അതുപോലെ തന്നെ സത്യം പറയണമെന്ന് ഡിമാൻഡ് വയ്ക്കുന്നവർ സത്യം പാലിക്കുന്നവർ കൂടി ആകണം. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ സത്യം പറയാനും ധൈര്യം കാണിക്കും, പിന്നെ സത്യം കേട്ടാൽ എനിക്ക് പേടിയും തോന്നില്ല. ശ്രേയ, ശരിക്കും നീ സ്നേഹിക്കുന്നുണ്ടോ? എക്സ്ക്യൂസ് മീ മാഡം, വീട്ടിൽ ആരും ഇല്ലല്ലോ. മാഡത്തിന് ആരെ കാണേണ്ടത്? എനിക്ക് ഇവിടെ ഉള്ളവരെ കാണേണ്ടത്. സാരമില്ല, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. ശരി മാഡം. ഫോണും എടുക്കുന്നില്ല, വീട്ടിലും ഇല്ല. പിന്നെ ഇവളിത് എവിടെയാ? ഈ അനന്യ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. ഇനിയിപ്പോ ഒരേ ഒരു വഴിയേ ഉള്ളൂ. രാത്രി ഇതേ വീടിനുള്ളിൽ കടന്ന് വീട് മുഴുവൻ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഹലോ. ഹലോ, ലിസൺ ഹിയർ ബേബി, നീ എവിടെയാ? ഇപ്പൊ ഞാൻ മുംബൈന്ന് കുറച്ച് ദൂരെയാ, തിരിച്ചു വന്നിട്ട് നിന്നെ വിളിക്കാം. ശരി, അപ്പൊ ഒരു കാര്യം ചെയ്, വേഗം തന്നെ എന്റെ ഫോട്ടോ എടുത്തയക്ക്. എന്തിന്? നീ എന്താ എന്നെ വിശ്വസിക്കാത്ത ശ്രേയ? ഇപ്പൊ എനിക്ക് ഫോട്ടോ ഒന്നും എടുത്തയക്കാൻ പറ്റില്ല, പ്ലീസ്. നോക്ക് ശ്രേയ, എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ നീരജ്. അനന്യ, അനന്യ, അനന്യ! അതിനർത്ഥം നീരജോ അനന്യ ഒരുമിച്ചുണ്ടെന്നല്ലേ? റിലാക്സ്, ഞാൻ പറഞ്ഞതല്ലേ ഞാൻ എവിടേക്ക് ഓടിപ്പോവില്ലെന്ന്?
എവിടെ പോകുന്നു? ഒരു മിനിറ്റ് നിൽക്ക, ഞാൻ വെള്ളം കൊണ്ടുവരാം. അതുൽ, 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 നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. ഇത് ശരിയാണോ? നീ ലോകം മുഴുവൻ ചോദ്യം ചോദിക്കുന്നു, എന്നിട്ട് സ്വന്തമായി ഉത്തരം പറയാൻ പയ്യാ. ഞാൻ ശ്രേയ സ്നേഹിക്കുന്നില്ല. ഐ മീൻ, ഞാൻ ഇതുവരെ അവളെ സ്നേഹിച്ചു തുടങ്ങിയിട്ടില്ല. ആരെങ്കിലും സ്നേഹിക്കണമെങ്കിൽ അവരെ കുറിച്ച് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ ശ്രേയ ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ നീ അവളെ? അവളെ എന്റെ അച്ഛനും അമ്മയും കൂടി കണ്ടുപിടിച്ചതാ എനിക്ക് വേണ്ടി. ഇറ്റ്സ് ആൻ അറേഞ്ച്ഡ് മാരേജ് യു സി. ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യില്ലായിരുന്നു. എങ്ങനെയോ ഉണ്ടായതാണ് ആ സ്നേഹം, സംഭവിച്ചു അത്ര തന്നെ. എന്റെ കൈ തരില്ലെന്ന് വെച്ചാ അതിനർത്ഥം എന്താ? അറിയോ ഞാൻ ആരാന്ന്? രാജേശ്വരി വർമ്മയുടെ ചെറുമകൾ. സോറി മാഡം, ഇത് ഒഫീഷ്യൽ ലെറ്റർ ആണ്. ഇത് രാജേശ്വരി മാഡത്തിന്റെ കയ്യിലേക്ക് കൊടുക്കൂ. മാഡം, ഇതിന്റെ ജോലിയുടെ കാര്യമാണ്. എവിടുന്നാ വന്ന നീ? അത് ഞാൻ ബാങ്കിൽ നിന്ന്. ഫൈൻ, ഇപ്പൊ നിങ്ങൾക്ക് പോകാം, ഞാൻ അവരോട് പറഞ്ഞോളാം. പക്ഷെ മാഡം, ലെറ്റർ തിരികെ തന്നേക്ക്, അത് ഞാൻ രാജേശ്വരി മാഡത്തിനെ കൊടുക്കൂ. എന്നാ പിന്നെ ഇത് തുറന്നു നോക്കിട്ട് എന്നെ കാര്യം. മനസ്സിലാകും. അറിയോ ഇപ്പൊ എനിക്ക് എന്തുമാത്രം സ്ട്രെസ് ഉണ്ടെന്ന്? അനന്യയും നീരജും വീണ്ടും ഒരുമിച്ചുണ്ട്. അച്ഛമ്മേ, അച്ഛമ്മേ, അച്ഛമ്മയോട് ഞാൻ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയുന്നു, പക്ഷെ അച്ഛമ്മക്ക് ഞാൻ പറയുന്നതിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലല്ലോ. ഒന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ലല്ലോ. ഞാൻ എന്തിനാ നീ പറയുന്നത് കേൾക്കുന്നേ? പറ എന്തിനാ കേൾക്കുന്നേ? എന്തെങ്കിലും ഒരു കാര്യം നീ കൃത്യമായിട്ട് ചെയ്യാറുണ്ടോ? ഞാൻ നിന്നോടൊരു കാര്യം എപ്പോ ചെയ്യാൻ പറഞ്ഞാന്നറിയോ? മിണ്ടരുത്, അത് സാധിച്ചാ നിനക്ക്. എന്നിട്ട് മുമ്പിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നല്ലോ. ഇനി അഥവാ നീരജ് അനന്യയുടെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നീരജിന്റെ ഒരു തെറ്റും ഇല്ല. കാരണം നീ അത്രമാത്രം വിഡ്ഢിയ. നിന്റെ കൂടെ ആരാ അങ്ങനെ ഇരിക്കുക? നീ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. ചായയിൽ വീണ ബിസ്ക്കറ്റ് പുറത്തെടുക്കുക, ശ്രേയെ കല്യാണം കഴിക്കുക, അതും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ശ്രേയ നീ സ്നേഹിക്കുന്നില്ല എന്ന്. ഇതും അറിയാം ശ്രേയാണ് നിന്റെ ഫോട്ടോ സരിപ്പിച്ചതെന്ന്. ശ്രേയ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അപ്പൊ നീ അവളുടെ സൈഡ് നിൽക്കല്ലേ വേണ്ടത്? ഞാൻ സൈഡ് നിൽക്കുന്നതിലൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ ഇത്രേ അറിയാൻ ആഗ്രഹിക്കുന്നു, ആ ഫോട്ടോഗ്രാഫ്സിന്റെ കാര്യത്തിൽ നീ ഇങ്ങനെ ഓക്കെ ആയിരുന്നു എന്ന് വെച്ചാ ഞാനാണ് ആ ഫോട്ടോസ് എടുത്തതെന്ന് നീ വിശ്വസിച്ചപ്പോ എന്നെ അറസ്റ്റ് ചെയ്യാൻ വലിയ ധൃതിയായിരുന്നല്ലോ. ശ്രേയ ഞാനുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോവാ, ഞാൻ എങ്ങനെ അവളെ അറസ്റ്റ് ചെയ്യാ? ശ്രേയ ആ ഫോട്ടോസ് നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി എടുത്തതെന്ന് അറിഞ്ഞിട്ടും നീ തകർന്നടിയെന്നാ തോന്നുന്നു. കളിച്ച കളി എല്ലാം വെറുതെ ആകും. അഥവാ ഇനി എന്റെ വീടിന്റെ അവസ്ഥയെ കുറിച്ച് ആർക്കെങ്കിലും അറിവ് കിട്ടിയാ പിന്നെ
ഇല്ല ഇല്ല, ഞാൻ അനുവദിക്കില്ല. ആരെങ്കിലും അറിയുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ ക്രിമിനൽ ആണെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിലും കാര്യമില്ലാതെ ആരും ആരെ ഹേർട്ട് ചെയ്യില്ല. എനിക്ക് വളരെ നന്നായി അറിയാം ഈ സമയം ആ ക്രിമിനൽ ഹൈവേയിൽ വാഹനം നിർത്തിയെന്ന്. ശ്രേയ ഒരു ക്രിമിനൽ അല്ല. പിന്നെയോ, ഞാൻ ക്രിമിനൽ ആണെന്ന് തോന്നുന്നുണ്ടോ? ശ്രേയ ഒരു കാര്യമില്ലാതെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അല്ലെങ്കിലും കാര്യമില്ലാതെ ആരും ആരെ ഹേർട്ട് ചെയ്യില്ല. കാര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് ഒരു നല്ല ശീലമല്ല. നിനക്ക് ഇത്രയൊക്കെ അറിയാമെങ്കിൽ ഒരു കാര്യം കൂടി പറയൂ. നിന്റെ മനസ്സിൽ ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടും ശ്രേയ ശരിയാണ് എന്നാ ഞാൻ എപ്പോഴും തെറ്റും. അതെന്താ? നിങ്ങളുടെ കയ്യിൽ ട്രാക്കർ ഉണ്ടല്ലോ, അപ്പൊ അറിയാൻ സാധിക്കുമല്ലോ. എന്തു പറ്റിയമ്മേ, ഇത്രയും ഡെസ്പായിട്ട് നിൽക്കുന്ന എന്താ? ഗീതയിൽ എഴുതിയിട്ടുണ്ട്, ഗതേഷോപുന കർത്തവ്യ ഭവിഷ്യം നേവ് ചിന്ത്യ വർത്തമാനേന കാലേന വർത്തയന്തി വിചക്ഷണയഹ. എന്ന് വെച്ചാൽ എന്താണോ കഴിഞ്ഞത്, എന്താണോ ഇനി വരുന്നത്, അതിനെക്കുറിച്ച് ചിന്തിച്ച് പരിഭ്രാന്തരാകുന്നത് എന്തിന്? ഇന്നത്തെ കാര്യം മാത്രം ചിന്തിക്കൂ, എല്ലാം മനസ്സിലാക്കും. ആ കൊള്ളാലോ, എന്റെ മകള് വലിയ ഉപദേശിയായിരിക്കുന്നു. ഇത് മരുന്നിന്റെ ഗുണമാണ്. അമ്മേ, എല്ലാരും എന്നെ ഭ്രാന്തി എന്ന് വിളിക്കുന്നു, പക്ഷെ എനിക്ക് ഭ്രാന്തില്ല. അമ്മ ഇത്രയും ചിന്തിക്കുന്നത് എന്താ? ചിന്ത ഉണ്ടാകുക തന്നെ ചെയ്യും. അമ്മേ, ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോ? പിന്നെ എന്തിനാ എന്റെ മുറിയിലേക്ക് വന്നത്? പോയേ ഇവിടുന്ന്. അമ്മേ, അമ്മയോട് ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ അമ്മേ. ശ്വേതയോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണോ വേണ്ടയോ എന്ന്. ഇല്ലെങ്കിൽ എൻ്റെ മോൾ എന്നും ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരും അമ്മേ. നീ എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് പറയുന്നത്. വരൂ അകത്തേക്ക്. ഇന്ന് ഞാൻ ശ്വേതയെ വീട്ടിലേക്ക് വിളിക്കും. തീർച്ചയായും സംസാരിക്കും അവരോട്. ഫോൺ ചെയ്യ്. ശരി അമ്മേ. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? എനിക്കൊന്നും അറിയില്ലെന്നോ? എനിക്ക് വളരെ നന്നായി അറിയാം ഈ സമയം ആ ക്രിമിനൽ ഹൈവേയിൽ വാഹനം നിർത്തിയെന്ന്. എനിക്ക് പെട്ടെന്ന് പോണം.
എന്താ സാർ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പുറത്തേക്ക് ഇറങ്ങ. എന്തിനാ റോഡ് സൈഡിൽ ഇങ്ങനെ വാഹനം പാർക്ക് ചെയ്തത്? സോറി സാർ, അത് ദാഹം തോന്നിയപ്പോ വണ്ടി നിർത്തിയതാണ്. ലൈസൻസ് എടുക്ക്. ലൈസൻസ്? തനിക്ക് ലൈസൻസ് ഉണ്ടോ? സാർ, സാർ, ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം എവിടെ? വെള്ളം എവിടെയെന്ന്? ഏ, ദാഹം തന്നെ ഹൈവേയിൽ വണ്ടി നിർത്തുകയാണോ ചെയ്യുക? സോറി സാർ, സാർ ഞാൻ ഇപ്പൊ തന്നെ വണ്ടി ഇവിടുന്ന് മാറ്റിത്തരാം. സോറി ഉണ്ടെന്ന് കാര്യമല്ല, സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. അവരെ ജീവനോട് സൂക്ഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പ്ലീസ് പ്ലീസ് അമ്മ, ഒന്നും ചെയ്യരുത് പ്ലീസ്. ഇപ്പൊ ഞാൻ നിന്റെ അമ്മയെ തട്ടിക്കൊണ്ടു പോയിട്ടേ ഉള്ളൂ. ഇനി നിന്റെ അമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടു.